ഭഗവാൻ സത്യസായിബാബയെക്കുറിച്ച് ലോകത്തിനെയോ സമൂഹത്തിനെയോ രാജ്യത്തിനെയോ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം നമ്മളെയെല്ലാം പഠിപ്പിച്ചു. പക്ഷെ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതാണ് നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം. എൻ്റെ ജീവിതം എൻ്റെ സന്ദേശമാണെന്ന് ബാബ പറഞ്ഞ് ജീവിതത്തിൻ്റെ പാന്താവിൽ പലരും പല രീതിയിൽ സഞ്ചരിക്കുന്നുണ്ടാകാം. ആ പല രീതിയിൽ അവർ തിരക്കുള്ളവരായിരിക്കാം. പക്ഷേ ഇതുപോലെയുള്ള ജീവകാരുണ്യ മേഖലയിൽ ഇടപെടുവാൻ നമ്മൾ മനസ്സുകൊണ്ട് നിശ്ചയിച്ചാൽ ഈശ്വരൻ അതിൻ്റെ വേദി തരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സായി ഗ്രാമം. വി ആർ ആൾ ഓണേഡ്, ഡെഫിനറ്റ്ലി വി ആർ ഓണേഡ് വിത്ത് യുവർ പ്രസൻസ് ആൻഡ് ആൾസോ വിത്ത് യുവർ എസ്റ്റീംഡ് ബ്ലെസ്സിങ്സ്. നമ്മുടെ ഇന്നത്തെ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൽ നമ്മുടെ ഡയറക്ടർ ബോർഡ് അംഗമാകുകയാണ് ശ്രീമതി ചേതന രാജു. രണ്ട് കാസർഗോഡ് തുടങ്ങാൻ പോകുന്ന ലോകത്തിലെ ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത മൂന്നാമത്തെ ആശുപത്രിയുടെ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനായിട്ട് ശ്രീമതി ചേതന രാജുവിനെ നിശ്ചയിക്കുകയാണ്. അവരുടെ സാന്നിധ്യം കൊണ്ട് സായി ഗ്രാമം ഒന്നുകൂടി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ ഈ ട്രസ്റ്റിൻ്റെ ബോർഡ് മീറ്റിംഗ് നേരത്തെ സ്വാമിയുടെ അടുക്ക പോയി സ്വാമിയുടെ അനുഗ്രഹവും അനുവാദവും മേടിച്ചുവെന്ന് പറഞ്ഞ് അതിനുശേഷം ആ പ്രശാന്തി നിലയത്തിൽ ഞങ്ങളുടെ ഒരു മുറിയിലിരുന്നിട്ടാണ് ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് കൂടുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് കൂടി അതിനുശേഷം എറണാകുളത്ത് വന്ന് ഈ പ്രസ്ഥാനം അനൗൺസ് ചെയ്യുന്നു എന്താണെങ്കിലും അതിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഈ ബോർഡ് മീറ്റിങ്ങിൽ ഈ കുടുംബാംഗങ്ങളെല്ലാം തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നതാണ്, കേരളത്തിന് അഭിമാനിക്കാവുന്നതാണ്. ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് അസ് ആസ് ഫാമിലി മെമ്പേഴ്സ് ഐ കൺഗ്രാച്ചുലേറ്റ് ദ ഗുഡ് വർക്ക്സ് ഓഫ് ദ ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ സത്യസായ് ഓർഫനേജ് ട്രസ്റ്റ് കേരള ശ്രീ കെ എൻ ആനന്ദ് കുമാർ ആൻഡ് മിസ്സസ് ആനന്ദ് കുമാർ. It's an honor for us to be here today amidst all of you. As we were entering the gates of the trust, of the premises here, we were talking among ourselves in the car, and we were feeling the presence of Bhagwan every step of the way. And when we went up to the temple, I couldn't hold back my tears of joy to see Bhagwan and feel his presence. And also, it was a very touching moment in my life to see Bhagwan in an idol from what we have always been used to from all our childhood, all these years, to see him move physically amidst us. But I'm sure now he is moving a lot of people to do his good works, and his presence is felt and seen wherever there is going to be good work in society. Bhagavan Satyasai Baba Bharatathinte aadhyatmikavum samoohikavumaya rangathu deerghakaalam niranju ninnittulla vyaktiyaanu. സത്യസായിബാബയെ ഈശ്വരതുല്യം കരുതുന്നവരും ആരാധിക്കുന്നവരുമുണ്ടാകാം. സത്യസായിബാബ എന്ന സാമൂഹിക പ്രവർത്തകൻ്റെ സേവന പ്രവർത്തനങ്ങളെ വിമർശനബുദ്ധിയാ വിലയിരുത്തുന്നവരുണ്ടാവാം. ആരാധിക്കുന്നവരായാലും വിമർശിക്കുന്നവരായാലും എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. ആധുനിക കാലഘട്ടത്തിന് അപരിചിതമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ സേവനത്തിൻ്റെ എക്കാലത്തെയും മരിക്കാത്ത ഉദാത്തമായിട്ടുള്ള മാതൃകയാണ് ശ്രീ സത്യസായി ബാബ എന്ന്
എല്ലാവരും ഒരേപോലെ സമ്മതിക്കുന്ന ഒരു സത്യമാണ്. ഭഗവാൻ സത്യസായിബാബയെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക ആതുര ശുശ്രൂഷ രംഗത്ത് കൈവരിച്ചിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. സമാനമായ രീതിയിൽ കേരളത്തിലും അത്തരമൊരു പ്രവർത്തനത്തിന് ആരംഭം കുറിക്കാൻ ശ്രീ അനന്തകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ പരിശ്രമം നടക്കുന്നു എന്നുള്ളത് ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള അനുഭവമാണ്. ആ സംരംഭത്തെ വിജയിപ്പിക്കേണ്ടത് കേരളത്തിൻ്റെ ആകെ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സംരംഭം ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ വ്യക്തിയുടെയോ ഒരു സംഘടനയുടെ ആവശ്യമല്ല, കേരളത്തിലെ മൂന്നേകാൽ കോടി മലയാളികൾക്കും അഭിമാനകരമായ പ്രവർത്തനമായി അവരുടെ എല്ലാവരുടെയും ആവശ്യമായി അത്തരം സംരംഭങ്ങളെ നമുക്ക് വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ സായിബാബയെ പറ്റിയെന്നും ഞാനിവിടെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എനിക്കറിയാവുന്നതിൻ്റെ പതിന്മടങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ എനിക്ക് അദ്ദേഹമായിട്ട് നേരിട്ട് ഇടപഴകാനുള്ള അവസരമുണ്ടായിട്ടില്ല. എന്നാലും എൻ്റെ ഗുരുവായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹത്തെ നേരിൽ കാണുകയും ഒന്നു രണ്ട് പ്രാവശ്യം സംവാദിക്കാനും പല കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അദ്ദേഹം ഒരു സായി ഭക്തനായി മാറിയെന്ന് പോലും എനിക്ക് സംശയമുണ്ടായിരുന്നു. അദ്ദേഹം അത്രത്തോളം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പോഴ്ത്തി പറയുകയും പ്രത്യേകിച്ചും വൈഫീൽഡിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പ്രസ്ഥാനങ്ങൾ, അവിടെ ഉള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായാലും പുതിയ യൂണിവേഴ്സിറ്റി ആയാലും വളരെ നല്ല നിലയിൽ കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട്, അത് പ്രത്യേകിച്ചും സാധാരണക്കാർക്ക് പ്രയോജനത്തിൻ്റെ വിധത്തിൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലാത്ത ഒരു പ്രസ്ഥാനമായി കൊണ്ടു നടക്കുന്നതിനെ പറ്റി അദ്ദേഹം വാനോളം പുകഴ്ത്തുകയുണ്ടായി. ഭഗവാൻ്റെ ദർശനം എനിക്ക് കിട്ടിയത് ഭഗവാൻ്റെ ഒരു ക്ഷണത്തിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലർക്കും ഉണ്ടായതുപോലെ സ്വപ്നത്തിലുള്ള ഒരു ദർശനം എനിക്കുണ്ടായി. അതേപറ്റി ഞാൻ എൻ്റെ ഒരു അഭിഭാഷക സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഒട്ടും താമസിക്കരുത്, തീർച്ചയായും പോയി അദ്ദേഹത്തെ കാണണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ പോയി. അദ്ദേഹത്തിന് ഒരുപാട് അനുഭവ കഥകൾ പറയാനുണ്ട്, അത് ഞാൻ ഇനിയൊരിക്കൽ പറയാം. ഇപ്പോൾ ഇത്രയും ആളുകൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അത്രയും സമയം എടുക്കുന്നത് ശരിയായിരിക്കില്ല. ഏതായാലും തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഭഗവാന്റെ സാന്നിധ്യം ഇന്നുണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പോയിട്ട് മടങ്ങി വന്ന രണ്ട് വ്യക്തികൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എത്രയോ ടൂറിസ്റ്റ് സെൻ്ററുകളിലേക്ക് ആളുകൾ പോകുന്നു. ഇവിടെ വന്ന് ഒരാഴ്ച ഇവിടെ താമസിക്കാനുള്ള സന്മനസ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ല വ്യക്തികളായി അവർ മാറിയേനെ എന്ന് വേറെ അന്ന് വന്ന് രണ്ടുപേർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വളരെ ശരിയാണ്.